യ്ക്കും ഗോപികയ്ക്കും ഇനി പേടി കൂടാതെ വീട്ടിൽ അന്തിയുറങ്ങാം മഴയിൽ വീട് തകർന്ന നിർദ്ധന കുടുംബത്തിന് അധ്യാപകരുടെയും നാട്ടുകാരുടെയും കാരുണ്യത്താൽ വീടൊരുങ്ങുന്നു ഒരു വർഷം മുൻപ് പെയ്ത മഴയിലാണ് വിദ്യാർത്ഥികളായ ദേവികയുടെയും ഗോപികയുടെയും വീട് ഭാഗികമായി തകർന്നു വീണത് മൺചുമരുകൾ കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മേൽക്കൂര ചിതലെടുത്ത് നശിച്ച നിലയിലായിരുന്നു ഏതു നിമിഷവും പൂർണമായും നിലം പൊത്തിയേക്കാവുന്ന വീടിന്റെ അവസ്ഥ വാർത്തയായതോടെ ആദ്യ സഹായം എത്തിച്ചത് ദേവികയും ഗോപികയും പഠിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ തന്നെയായിരുന്നു സ്കൂളിലെ അന്നത്തെ പ്രധാന അധ്യാപകൻ അബ്ദുൾ മജീദ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു ലക്ഷം രൂപയാണ് സമാഹരിച്ചു നൽകിയത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഭവന നിർമ്മാണ സഹായ സമിതിക്ക് രൂപം നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകൻ അബ്ദുൾ മജീദ് മാസ്റ്റർ മുൻ എം എൽ എ ബാബു എം പാലുശ്ശേരി എന്നിവരാണ് ഭവന നിർമ്മാണ സഹായ സമിതിയുടെ രക്ഷാധികാരികൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഇ പ്രജിത് കുമാർ കൺവീനർ പി കെ അലി ട്രഷറർ ഒ എസ് വാസുദേവൻ എന്നിവരുടെ പേരിൽ എരുമപ്പെട്ടി കേരള ഗ്രാമീൺ ബാങ്കിൽ ജോയിന്റ് അക്കൌണ്ട് ആരംഭിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുക സമാഹരിക്കുന്നത് എട്ട് ലക്ഷം രൂപ ചിലവിൽ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന വീട് ആറ് മാസത്തിനകം താമസയോഗ്യമാക്കാൻ കഴിയുമെന്നും ലക്ഷ്യത്തിലേക്കെത്താൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ എരുമപ്പെട്ടി ശാഖയിൽ നാല് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ആറ് ഒൻപത് എട്ട് 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 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ് ടി സി ബി എരുമപ്പെട്ടി